മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. യോകോ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ വഴിയാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ പണം സമ്പാദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുക, വർക്കുകൾ കിട്ടുക, അതുപോലെ എങ്ങനെയാണ് പണം വിഡ്രോ ചെയ്യുക എന്നൊക്കെ അറിയാനായി ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് മുന്ന് ഈ ഒരു യോകോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ റെലവൻസ് എന്താണ്, അതുപോലെ എന്താണ് ഇവർ ഈ ഒരു വെബ്സൈറ്റിലൂടെ ചെയ്യുന്നത്, എങ്ങനത്തെ വർക്ക്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം. സോ ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളുണ്ട്. അത്തരം വെബ്സൈറ്റുകളിൽ ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പുതിയതായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്ക് വർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഒട്ടുമിക്ക പേരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ. പക്ഷേ യോകോ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക്സ് നേടാൻ സാധിക്കും. എന്തൊക്കെ സർവീസസ് ആണ് ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ വർക്ക്സ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ വരുന്നത് എന്നൊക്കെ നോക്കാം. നമുക്കറിയുന്ന ഒരുപാട് പേര് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അല്ലേ, അതായത് NRIs ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പുറത്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ സെറ്റിൽഡ് ആയിട്ടുള്ളവരോ അങ്ങനെയുള്ളവർക്ക് നാട്ടിലുള്ളവർക്കായിട്ട്, അതായത് കേരളത്തിലുള്ളവർക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ അത് വന്ന് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാനോ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് NRIs ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് കേരള ബേസ്ഡ് ആയിട്ടുള്ള യോകോ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചത്. കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളൊരു NRI ആണെന്ന് വിചാരിക്കുക, അതായത് നിങ്ങൾ പുറം രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. കേരളത്തിൽ നിങ്ങൾക്ക് വയസ്സായ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. സോ അവർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ, അതായത് ഇപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു ബൾബ് മാറാനോ അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്ന വണ്ടി റിപ്പയർ ഷോപ്പിൽ കൊണ്ടാക്കാനോ ഒരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഇതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായി റെഡിയായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സോ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരാളെ ചൂസ് ചെയ്ത് ഈ ഒരു ജോലി അവരെ ഏൽപ്പിക്കാം. അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരൊരു എമൗണ്ട് പറയും. ആ എമൗണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഓർഡർ പ്ലേസ് ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി ആ ഒരു വെബ്സൈറ്റിൽ നടക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ വർക്കാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻ ചെയ്താൽ നമ്മളുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന ഓരോ ഓർഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നമുക്കത് ചെയ്തു കൊടുക്കാൻ സമയമുണ്ട് എങ്കിൽ നമുക്ക് ആ ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാം. മറ്റുള്ളവർക്ക് ഒരു സഹായവുമാണ്, അതുപോലെ തന്നെ നമുക്ക് കാശ് സമ്പാദിക്കാനും പറ്റും. ഇതൊരു പാർട്ട് ടൈം ജോലിയായി നിങ്ങൾക്ക് ചെയ്യാം, റിട്ടയർ ആയ ആൾക്കാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഫഷണൽസിനോ സ്റ്റുഡൻസിനോ വരെ ഈ ഒരു ജോബ് പാർട്ട് ടൈമായി ചെയ്തു കൊടുക്കാം. സോ ഇനി നമുക്ക് വെബ്സൈറ്റിലേക്ക് കടക്കാം. yocoservices.com എന്നാണ് URL. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കിടന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫൈൻഡ് എ ട്രസ്റ്റഡ് കമ്പാനിയൻ ഫോർ എവറി യുണീക്ക് നീഡ് ദാറ്റ് റിക്വയേഴ്സ് യുവർ പ്രസൻസ് ബാക്ക് ഹോം. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രസൻസ് ആവശ്യമുള്ള എന്ത് കാര്യത്തിനും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി കണ്ടുപിടിക്കാമെന്നാണ്. യോകോ എന്ന് പറയുന്നതിൻ്റെ ടാഗ് ലൈൻ തന്നെ യുവർ ട്രസ്റ്റഡ് കമ്പാനിയൻ എന്നാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് കുറച്ച് റിവ്യൂസൊക്കെ കാണാം. സോ ഇവിടെ കണ്ടോ, Thank you, YoCo, for helping me give the best birthday surprise to my sister. ഇതുപോലെ നമ്മളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാം. അതുപോലെ YoCo എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ സേഫ്റ്റിയെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പിഫി എന്ന് കണ്ടോ, അതായത്
ഇതൊരു സിഗ്നലാണ്, എത്രത്തോളം നമുക്കവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന സിഗ്നലാണ് ഈ സ്പിഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. ആദ്യത്തെ ഫൈൻഡ് എ പ്രൊവൈഡർ, അതായത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലാണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഐ ആം ഹിയർ ടു ഹെൽപ്പ് എന്ന ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്, കാരണം നമ്മളാണ് ഇവിടെ സർവീസ് പ്രൊവൈഡറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിന് താഴെയുള്ള ബിക്കം എ പ്രൊവൈഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ച് സൈൻ അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓർ ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ ത്രൂ ആണ് സൈൻ അപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പ്രൊഫൈലാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ അഡ്രസ്സ് പ്രൂഫ് കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഒത്തൻറ്റിക് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ പ്രൂഫെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ സ്പിഫി, ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ സ്പിഫി എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റിക്വസ്റ്റ്, ഓർഡേഴ്സ്, വാലറ്റ് എല്ലാം സീറോ ആണ്. മുകളിൽ റെഫർ എ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം റെഫർ ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ഡാഷ് ബോർഡിൽ പോയി എങ്ങനെയാണ് ഒരു ജോബ്, ഒരു വർക്ക് കണ്ടുപിടിക്കുന്നത് എന്ന് കാണിച്ചു തരാം. സോ ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലൊക്കേഷൻ അവിടെ കൊടുക്കുക. അവിടെ എൻറ്റർ യുവർ ലൊക്കേഷൻ എന്ന് കണ്ടോ, അവിടെ ലൊക്കേഷൻ കൊടുത്താൽ ലൈവ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. സോ ഞാനിവിടെ ജസ്റ്റ് തൃശ്ശൂർ എന്നാണ് കൊടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള സർവീസ് ആവശ്യമുള്ളത് കാറ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. സോ ഇത് കുറച്ചും കൂടി പ്രൊഫഷണൽസിന് പറ്റുന്ന ഒരു ജോലിയാണ്. പക്ഷേ ആർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. എപ്പോഴും ലൈവായിട്ടിരുന്നാലേ നിങ്ങൾക്ക് അങ്ങനെ പുതിയ പുതിയ ഓർഡേഴ്സ് വരുമ്പോൾ അത് കണ്ട് അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഈ ഒരു വർക്ക് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ താഴെയുള്ള ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സർവീസ് എന്നുള്ളത് കാണാൻ പറ്റും. ആൻഡ് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റായിട്ട് ചാറ്റ് ചെയ്യാം, അതായത് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയുണ്ട്. സോ നിങ്ങൾക്കത് ചാറ്റ് ചെയ്ത് എന്താണ് കറക്റ്റ് ജോലി എന്നുള്ളത്, എന്താണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ ആ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഇവിടെ സെൻഡ് കോട്ട്, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന കോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് മണി എത്ര വേണം, അതുപോലെ ടോട്ടൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് വേണം എന്നുള്ളത് അവിടെ കൊടുക്കാം. അതുപോലെ ഈ ഒരു വർക്ക് നിങ്ങൾ ഏത് ടൈമിൽ ചെയ്ത് തീർക്കും, ആൻഡ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പറും കൊടുത്തിട്ട് വേണം സെൻഡ് കോട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നിങ്ങൾ ഒരുപാട് വലിയ എമൗണ്ടൊക്കെയാണ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട വർക്ക് എന്താണ്, അതുപോലെ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഇവിടെ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഓർഡേഴ്സ് എല്ലാം സീറോ ആണ്. ഇനി മൈ വാലറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വിഡ്രോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാം, ഡയറക്റ്റായി ബാങ്കിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഓരോ ഓർഡറും കഴിയുമ്പോൾ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്കൊരു റേറ്റിംഗ് തരും, അതുപോലെ തന്നെ ഫീഡ്ബാക്കും തരും. ഇതേപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അതും ഇവരെ അറിയിക്കാവുന്നതാണ്. സോ യോക്കു വെബ്സൈറ്റിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ട് അധികം കാലമായിട്ടില്ല. സോ ഓർഡേഴ്സ് എല്ലാം ചിലപ്പോൾ കുറവായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഈ ഒരു വെബ്സൈറ്റിന് ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നല്ല ഒരു റേറ്റിംഗ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സമ്പാദിക്കാൻ തുടങ്ങിക്കോളൂ. ഇത്തരം മണി ഏണിംഗ് സംബന്ധിച്ചുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ഫ്രീ ഇന്റേൺഷിപ്പായ യുവ ആത്മനിർഭർ പ്രൊജക്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രീ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും.
100,000 കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IPSR ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സമ്പാദിക്കാനുമുള്ളൊരു ഓഫർ ഈ ഒരു ഇന്റേൺഷിപ്പിൽ അടങ്ങിയിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്നും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡൻസ് നേടാം. യാൻ പ്രോജക്റ്റ് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ആൻഡ് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ ഒരു രൂപ പോലും ഈ ഒരു ഇന്റേൺഷിപ്പിനായി ചെലവാക്കണ്ട. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമാകാനായി ഇവിടെ കാണുന്ന അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകൂ. ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.